വിദേശ ഫ്രൂട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് പൊന്മലയിലുള്ള ഒരു വെറൈറ്റി ഫുഡുകളൊക്കെ, വിദേശ ഫുഡുകളൊക്കെ ഉള്ള ഒരു നഴ്സറിയിലാണ്. ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇവിടെ നിറയെ വിദേശ ഫുഡുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈത്തപ്പന ഉണ്ട് കേട്ടോ, അതായത് കായ് വരുന്നുള്ളൂ, അതേ ഈത്തപ്പനകളൊക്കെ ഉണ്ട്. ആ വീഡിയോ ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് ചൈനീസ് ഓറഞ്ച് ആണ്. ചൈനീസ് ഓറഞ്ച്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ചട്ടികളിലൊക്കെ നമുക്ക് ഇത് പ്ലാന്റ് ചെയ്യാൻ കഴിയണതാണ്. ചട്ടിയിൽ പ്ലാന്റ് ചെയ്ത് ചട്ടിയിൽ തന്നെ നിന്നിട്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒന്നും രണ്ടോ തേമാർക്ക് തന്നെ ഇപ്പോൾ ചെറിയ കവറിലല്ലേ ഇരിക്കുന്നത്. തേമാർക്ക് നമ്മൾ വലിയൊരു ചെറിയ പോട്ടൊക്കെ വലിയ പോട്ടൊക്കെ മാറ്റിയാണ്ട് ഭംഗിക്കായിട്ട് ഉപയോഗിക്കുക. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള സാധനമാണ്. അത്യാവശ്യം ഭംഗിയുണ്ടാവും, മധുരം ഉണ്ടാവും. അല്ല അതല്ല, അത് അതിനൊക്കെ കുറച്ച് ചെറിയ ഓറഞ്ച്, ചെറിയ ഓറഞ്ച് കടയിൽ നിന്ന് വാങ്ങണ ഐറ്റം ഓറഞ്ചാണ് ഇപ്പൊ ഇത്. ഈ കാഴ്ച വരുന്നത് അത് ചൈനീസ് ഓറഞ്ച് എന്നത് പറയാം. ചൈനീസ് ഓറഞ്ച്. അതുപോലെ ഇതിന്റെ ഇതാണ് നമ്മുടെ സാധാ നമ്മളെ സാധാ കടകളിലൊക്കെ ഉണ്ടാവുന്ന ഓറഞ്ചാണിത്. ഇത് അതൊക്കെ കാഴ്ച വരികയാണ്, കണ്ടില്ലേ, ഇതൊക്കെ കാഴ്ച വന്നോണ്ടിരിക്കുകയാണ്. അതുപോലെ ഓറഞ്ച് അതിപ്പോ ചെറുതാണ് കാഴ്ചകൊണ്ട് വന്നോണ്ടിരിക്കാണ്. മുസംബി സാധാ നമ്മുടെ കടകളിൽ കിട്ടുന്ന മുസംബിയാണ്. പിന്നെ ഇതിന്റെ വേറെ ഐറ്റംസ് ഉണ്ട്, ചൈനീസ് മുസംബി പറഞ്ഞിട്ട് വേറെ ഐറ്റം ഉണ്ട്. അതിപ്പോ നമുക്ക് ഷോർട്ട് ആണ്. ഇത് തായ്ലാന്റ് ഐറ്റംസ് ആണ്, കാക്ജാം എന്ന് പറയും. ഫ്രൂട്ടായിട്ടാണ് ഇത്, ശരിക്കും ഫ്രൂട്ടായിട്ടാണ് വരുന്നത്. അതുപോലെ വെറൈറ്റി ഐറ്റംസ് ആണ് ഇത്. ഇതൊക്കെ പുതിയതായിട്ട് വന്ന സാധനങ്ങളാണ്. ഇതൊക്കെ കാക്ജാം ഐറ്റംസ് ആണ്. ഇപ്പോ ഒരുവിധൊക്കെ ഫാമിലി വരുന്നുണ്ട് ഈ സാധനങ്ങള്. അധികം ആൾക്കാർ കൊണ്ടുപോയിട്ട് ഇതൊക്കെ ഇത് ചുരുങ്ങിയത് രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ കഴിക്കുന്നത്. മാക്സിമം 2 വർഷം സാധാ സീഡ് ആണ് ഇതൊക്കെ വരുന്നത്. അതുപോലെ ഈ സാധനം ഇത് ഉണ്ടല്ലേ, ഇത് അരസാബോയ് സാധനമാണ്. ഇതൊക്കെ തായ്ലാന്റ് ഫുഡ്. അരസാബോയ് ശരിക്കും ഇതൊരു മഞ്ഞ കളറുള്ള ഫ്രൂട്ടാ വരുന്നത്. മഞ്ഞ കളർ ഒരു വർഷം കൊണ്ട് കായ്ക്കും ഇത് സാധനം. ഒറ്റ വർഷം മുതൽ ഇതൊക്കെ അരസാബോയ്. അതുപോലെ തന്നെ ഇത് സപ്പോർട്ടാണ്. സപ്പോർട്ടത്തിന് 4 ഐറ്റംസ് ഉണ്ട് ഇവിടെ. സപ്പോർട്ട 4 ഐറ്റം, റെഡ് നീളം കൂടിയതുണ്ട്. അതുപോലെ ബനാന സപ്പോർട്ട, അതുപോലെ പിന്നെ ഇത് റെഡ് പിന്നെ നീണ്ട ഐറ്റംസ് വരുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. 4 ഐറ്റംസ് ഇപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പൊ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. എല്ലാവരും ഉണ്ടാവലുണ്ട്. ഇത് ക്രിക്കറ്റ് ബോൾ ആണ് ടൈപ്പ്. ക്രിക്കറ്റ് ബോൾ വലിയ ടൈപ്പ്, ഏറ്റവും വലുത്. ഇതൊക്കെ ഒട്ടാണ്, ഇതൊക്കെ ബെഡ് വരുന്നത്. ഇത് ഒരു വർഷം കൊണ്ടാവും ഇതൊക്കെ ശരിക്കും. ഇതിന്റെ വലിയ വലിയ തൈകൾ അപ്പുറത്തുണ്ടാവും, കായായിട്ടുണ്ട്. വലിയ തൈകളും മീഡിയം തൈകളൊക്കെ ഉണ്ടാവും. ഇതെന്താ സൈസിനനുസരിച്ച് വിലക്ക് മാറ്റം അതിനനുസരിച്ചുള്ള ഇതുണ്ടാവും. മഹാകോട്ട ദേവ അതൊരു ഔഷധസ്യാണ് ശരിക്കും. ഔഷധമാണ് ഇത്, ഷുഗറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ്. ഒരു ചുവപ്പ് കായ ഉണ്ടാവും, അതൊക്കെ ഫ്ലവറിംഗ് ആണ്. ചുവപ്പ് കായാവും, അത് ഉണക്കി പൊടിച്ചിട്ട് വെള്ളത്തിലിട്ട് കലക്കിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ചെയ്യുന്നതാണ് അതിന്റെ. ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ തന്നെ ഇത് ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. ഇതിനൊക്കെ വന്നിട്ടുണ്ട് ഔഷധ സേവനം. ഇതിപ്പോ തന്നെ കായാവും, അത് ഫ്ലവറിംഗ് ആണ്. ഒക്കെ ഫ്ലവറിംഗ് അല്ലേ, ഇതൊന്നും അധികം കായാവും. ഇതൊക്കെ ഇതല്ലേ, ഒക്കെ ഫ്ലവറിംഗ് ആയിരുന്നു. ഒക്കെ ഫ്ലവർ ഉണ്ടായി മുന്തിരിപ്പേര എന്ന് പറഞ്ഞാൽ ശരിക്കും പേരാണിത്. അതിന്റെ ചെറിയ ഐറ്റംസ് അത് കൊലായിട്ടുണ്ടാവും, നല്ല നന്നായിട്ടുണ്ടാവും. ഇതൊക്കെ ഇതും തന്നെ പൂട്ട് കഴിഞ്ഞിട്ടില്ലേ, പൂട്ടിരിക്കുന്നതാണ്. ഇതൊക്കെ അധികം ടൈം വേണ്ട, അതിനൊന്നും വർഷങ്ങളൊന്നും പെട്ടെന്ന് ഉണ്ടാവും. മുന്തിരിന്റെ പോലെ മുന്തിരി കൊലായിട്ടുണ്ടാവുന്നതാണ് മുന്തിരിപ്പേര എന്നുള്ള പേര് വന്നിട്ട്. ആ പേരുടെ കളർ തന്നെ മുന്തിരിപ്പേര. ഇതിന്റെ ചുവപ്പ് ഐറ്റംസ് ഉണ്ട്, വേറെ ഉണ്ട്. ആ കളർ ചില ഐറ്റംസ് കൊലകൊലായിട്ടുണ്ടാവുന്ന സാധനമാണിത്. നല്ല കായ്ക്കും സാധനങ്ങളൊക്കെ ഇതൊക്കെ ഫ്ലവർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഇളന്തപ്പഴ എന്ന് പറയില്ലേ, ഇളന്തപ്പഴ അതിന്റെ റെഡാണിത്. റെഡ് കളർ ഐറ്റംസ് അതിന്റെ റെഡ്. പച്ചക്കളർ അതിന്റെ പച്ചക്കളറും ഉണ്ട്, ഇത് റെഡാണ്. പച്ചക്കളർ അപ്പുറത്തിരിക്കുന്നുണ്ട് അതിന്റെ. ഇത് കണ്ടില്ല, ഇതൊക്കെ ഇപ്പൊ തന്നെ കായ്ച്ചു വരുന്നതാണ്.
അതൊക്കെ കാഴ്ച ഫ്ലവർ വലുപ്പം നല്ല വലുപ്പുണ്ടാവും അത് വരുന്നുള്ളൂ മധുരാണ് അതിന്റെ റെഡ് ഐറ്റംസ് റെഡാണത് റെഡായിട്ട് കുറച്ചും കൂടി വലുപ്പം വെക്കുമ്പോ റെഡാവും അതിലൊക്കെ നിറയെ കായുണ്ടോ അതിലൊക്കെ നല്ല പൂത്തൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവുന്ന സാധനങ്ങൾ നിറയെ പൂക്കളാണ് ഒരെണ്ണം പോലും കായില്ലാത്തില്ല എല്ലാത്തിലും കായാണ് അപ്പൊ ഇവിടെ വന്നാല് ഞങ്ങക്ക് തെരഞ്ഞെടുക്കട്ടെ ഇത് ഫ്രൂട്ടാണ് ഇത് തായ്ലാന്റാണ് ഫാമിന്റെ മാർഗ്ഗം തോന്നുന്നത് പക്ഷെ അക്കായിപ്പൊരി പറഞ്ഞ ഫ്രൂട്ടാണ് ഇത് കവുങ്ങ് ഈ കവുങ്ങിന്റെ വർഗത്തിൽ പെട്ട ചെടി തന്നെയാണ് ശരിക്ക് പക്ഷെ അത് ഫ്രൂട്ടാണ് ശരിക്ക് പലരും വന്ന് ചോദിക്കലുണ്ട് ആ മധുരമുള്ള ഫ്രൂട്ട് തന്നെയാണ് അടക്കണ്ട അവിടെ മരിക്കണത് ഫ്രൂട്ടാണ് പല ആളുകളും വന്നിട്ട് ഇത് കവുങ്ങാണെന്ന് ചോദിക്കും ഈ ഫ്രൂട്ടിന്റെ ആ സെക്ഷനിൽ വെക്കുമ്പോ ഫ്രൂട്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നന്നായിട്ട് ആളുകൾ മേടിച്ചുകൊണ്ടാണ് ആൾക്കാർ ഇതിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം യൂട്യൂബ് ഉണ്ടായ ഇതില് ഫുള്ള് സെർച്ച് ചെയ്തിട്ടാണ് അവര് ഇവരതിനെ പറ്റി എല്ലാം അറിഞ്ഞിട്ട് അങ്ങനത്തെ കസ്റ്റമർ തന്നെ ഇതൊക്കെ മേടിച്ചു കൊണ്ടുപോകണം ഇതിനെ പറ്റി അറിവുള്ള ആളുകൾ തന്നെയാണ് മെയിൻ ആയിട്ട് ഇത് മേടിക്കുക വിദേശ ഫ്രൂട്ടുകൾ അധികം അങ്ങനെ തന്നെ വരുന്നത് ഇതൊക്കെ വിദേശം നമ്മുടെ നാട്ടിലെ ഫ്രൂട്ടല്ലത് പക്ഷെ ഇവിടെ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ഇതൊക്കെ പിന്നെ ഇത് ഉൾഭാഗം വയലറ്റ് പിന്നെ ചെറിയൊരു വൈറ്റ് കളർ വൈറ്റ് കളറിനായിട്ട് നല്ല മധുര ഐറ്റംസ് ഇതൊക്കെ ഒരു വർഷം മതി നിലത്ത് നമ്മുടെ ഭൂമിയിൽ വെച്ച ഒരു വർഷം മതി ഇതൊക്കെ കവറിലിരുന്നിട്ടേ വളം കൊണ്ടൊക്കെ കുറവല്ലേ ഒറ്റ വർഷം കൊണ്ട് കഴിക്കും ഇതൊന്നും ടൈം അധികം വേണ്ട അതുപോലെ ഇതൊക്കെ ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവുകളാണ് ഒറ്റ വർഷം മതി ഇത് മറ്റേ ഇതാണ് നമ്മളെ വിയറ്റ്നാം സൂപ്പർ എയർലി അതൊക്കെ ആളുകൾക്ക് നല്ല സുപരിചയായിട്ടുള്ള സാധനമാണ് ഹൈറ്റ് വരാതെ ചെറുതാകുമ്പോൾ തന്നെ കായ്ക്കുന്ന ഒറ്റ വർഷം കൊണ്ട് കായ്ക്കും എല്ലാ സീസൺ മൂന്ന് പ്രാവശ്യം ഒക്കെ നല്ല ഏറ്റവും കൂടുതൽ സീറ്റുള്ള സാധനം അതുപോലെ ഇത് ഇവിടെ വേറൊരു പ്ലാവുണ്ട് ഇത് വിളഞ്ഞ ഗംലസ് ഗംലസ് വിളഞ്ഞുണ്ടാവില്ല വിളഞ്ഞുണ്ടാവില്ല മൂന്ന് വർഷം കായ്ക്കാൻ മൂന്ന് വർഷം ഹൈറ്റ് തീരണ്ടാവും വലുതായി കഴിഞ്ഞ കാലം കൊണ്ട് ആറടി ഹൈറ്റൊക്കെ തന്നെ വരുള്ളൂ വർഷം കുറച്ച് ആലപ്പുഴക്ക് ചെന്നാൽ തന്നെ ആറടിയിലൊക്കെ പക്ഷെ ഇത് കായ്ക്കാൻ ആറടി ഒന്നും വേണ്ട ആറടി ഒന്നും ഹൈറ്റാകുമ്പോ മൂന്ന് വർഷം കൊണ്ട് വലിയ വലുതായിട്ട് വലുപ്പം വെക്കൂല മൂന്ന് വർഷം കൊണ്ടൊന്നും ഹൈറ്റ് കുറവുള്ള സാധനമാണ് നല്ല ചക്കയാണ് ഇത് നല്ല ചക്ക പിന്നെ ഇതിന്റെ വേറെ ഐറ്റംസ് ഉണ്ട് ഗുരുല്ലാത്തത് സീഡ്ലെസ് അതുണ്ട് ഗുരുല്ലാതെ ആദ്യം ഞാൻ കാണിച്ചു തരാം അവിടെ കണ്ടിട്ടുണ്ടാവും ഗുരുല്ലാതെ ആളുകൾക്കൊക്കെ അറിയാം ആളുകൾ അത് അന്വേഷിച്ചു വരുന്നുണ്ട് ഇത് കൊടമ്പുളി ബെഡ് തൈകളാണ് അതായത് ഇത് ഈ വലിപ്പത്തിന്റെ ഇത് കായണ്ട് ഇത് കായ പിടിക്കും ബെഡാണ് ഇത്ര വലിപ്പം ഈ വലിപ്പത്തിന് ഈ സൈസ് മതി ഇതിലുണ്ടായിരുന്നു ഇപ്പൊ ഇതില് ചാടിയത് ആളുകളെ ഈ കായകള് മാത്രം എടുത്ത് പോകും അതുകൊണ്ട് കായകള് മാത്രം എടുത്ത് പോകും ഇതിലുണ്ടായിരുന്നു സാധനം ഇതൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പിന്നെ ചട്ടികളിലൊക്കെ വെച്ച് കായ്പ്പിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഡ്രമ്മുകളിലൊക്കെ ഇതിലൊക്കെ ആ ഐറ്റ് കാരണത്തിൽ കൂടുതൽ ഐറ്റ് വെക്കൂലോ കണ്ടില്ലേ രണ്ടായിട്ടുണ്ടായിരുന്നു പോയതായിക്കര ആളുകൾ എടുത്ത് പോയിട്ടുണ്ടാവും കൊടംപുളിയാണ് പേരാണ് സ്ട്രോബെറി പേരാണ് സ്ട്രോബെറി പേരല്ലേ ചെറിയ പേരായിരിക്കണം ചുവന്ന അളറായിക്കാര സ്ട്രോബെറിയുടെ ആ വലിപ്പം ഉണ്ടാവുള്ളൂ അപ്പാറ മധുരമുള്ള സാധനം നല്ല മധുരമുള്ള സാധനം ഇത് ബെഡല്ലോ ഇത് ലെയർ തൈകളാണ് നല്ല മധുരമുള്ള ഒരു സാധനം നല്ല മധുരമുള്ള സാധനം വെറൈറ്റിയാണ് ചുവപ്പ് കളറായിക്കാര അധികം വലിപ്പം വെക്കൂല കാണാനും ഭംഗിയുണ്ടാവും നല്ല കാണാനും ഭംഗിയുണ്ടാവും നല്ല മധുരമുള്ള സാധനമാണ് സ്ട്രോബെറി പേരാന്നാണ് സ്ട്രോബെറി പേര
അപ്പൊ ഇത് ഏതാ തൈ? ഇത് ശപഴച തൈകളാണ്. ഇതൊക്കെ പെട്ട തൈകളാണ്. കായ്ക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ. പെട്ടതൈകളായത് കായ്ക്കുന്നുള്ളതാണ്. ഇതിനെ പറ്റിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് റിസൾട്ട് ഇതിന്റെ കിട്ടിയിട്ടില്ല. അത് ഉണ്ടായി, സാധനം മുന്നേ തന്നെ ഉണ്ട്. പക്ഷെ അത് കൊണ്ടുപോയ റിസൾട്ട് നമുക്ക് കായ്ക്കണമെന്നുള്ള ലെവലിൽ നമ്മളിപ്പോ പറഞ്ഞു കേട്ടില്ല. കായ്ക്കാണെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ പറ്റി ആധികാരികമായിട്ട് നമുക്ക് പറയാൻ കഴിയും സാധനം. കാരണം നമുക്കിത് കായ്ച്ചതായിട്ട് നമുക്കൊരു ഇത് കിട്ടിയിട്ടില്ല. ഇവിടെ ഇത് എവിടെയും കായ്ച്ചിക്കണോന്ന് അറിയില്ലട്ടാ. നമ്മുടെ അടുത്തുനിന്ന് കൊണ്ടുപോയത് കായ്ച്ചിട്ടില്ല എന്നുള്ളതാണ് ആളുകൾക്ക്. നമ്മളിത് കായ്ക്കുന്നുള്ള ഉറപ്പിലല്ല കൊടുക്കുന്നത്. കാരണം വെച്ചാല് മറ്റുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കായ്ക്കുന്നുള്ള 100% ഉറപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് ശപഴച എത്രത്തോളാണ് അതിന്റെ ഇത് എന്നുള്ളത് നമുക്ക് അത് പറയണല്ലോ. നമ്മള് കറക്റ്റ് പറയണല്ലോ. കായ്ക്കുന്നല്ല കായ്ക്കും എത്രത്തോളം കായ്ക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം അറിയില്ല എന്നുള്ളതാണ് സത്യം. കായ്ക്കുന്നുണ്ടാവും ആളുകൾ ഇത് അന്വേഷിച്ച് വരലുണ്ട് സാധനം. ശപഴച്ചിന്റെ തൈ ഉണ്ടോ? ഇതുപോലെ തന്നെ കിവിയുടെ തൈകൾ അന്വേഷിച്ച ആളുകൾ. കിവി ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. കിവി ഇപ്പൊ ഷോർട്ടാണ്. ആ കിവി എത്രത്തോളാണ് അതിന്റെ സാധ്യത എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ആ ഇതായതുകൊണ്ട് ഇത് തണുപ്പുള്ള പ്രദേശത്താണ് കൂടുതലായിട്ട് കായ്ക്കുന്നത്. ഇത് ഈ ശപഴച്ചിലൊക്കെ അപ്പൊ നമ്മുടെ ഇവിടുത്തെ എത്രത്തോളാണ് അതിന്റെ കായ്ക്കാനുള്ള സാധ്യത എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഒട്ടുതൈകളുണ്ട്, സാധനം ഉണ്ട് നമ്മുടെ അടുത്ത്. എല്ലാ സാധനങ്ങളും നമുക്ക് എല്ലാ സാധനങ്ങളും വേണമല്ലോ. ഒരു കസ്റ്റമർ വന്ന് ആവശ്യപ്പെടുമ്പോൾ ഒരു സാധനം നമുക്ക് ഇല്ലാതെ പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇതിന് നമ്മൾ കായ്ക്കുന്നുള്ള ഉറപ്പ് നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളു. ബെഡ് തൈകളാണ് സംഭവം. അതൊക്കെ കസ്റ്റമർ റിസ്ക് ആണ് കായ്ക്കല്. പക്ഷെ നമ്മളൊരു ഉറപ്പ് കൊടുക്കില്ല. തായ്ലാന്റ് മാവ്. ഇത് തായ്ലാന്റിന്റെ ഓൾ സീസൺ ആണ്. എപ്പോഴും മാങ്ങ ഉണ്ടാവുന്ന സാധനം. പൂവുണ്ട്. നമുക്ക് മാങ്ങകളിലൊക്കെ ഉണ്ടാവും. ഇങ്ങനെ പോകാം. ഫ്രൂട്ട് ഉള്ളത് ആളുകൾ കസ്റ്റമർ പെട്ടെന്ന് എടുത്ത് പോവേ. കാരണം അവർക്ക് ഉറപ്പാണല്ലേ ഫ്രൂട്ട് ഉണ്ടാവുന്നുള്ളത്. ഇതൊക്കെ ഇത് തായ്ലാന്റിന്റെ ഓൾ സീസൺ ആണ്. ഓൾ സീസൺ മാവ് തായ്ലാന്റ്. ഹൈറ്റ് ഉണ്ടാവില്ല. ഹൈറ്റ് കുറവ്, വളരെ കുറവായിരിക്കും ഹൈറ്റ്. ഇതൊക്കെ അത്യാവശ്യം പ്രായമുള്ള തൈകളാണ് ഇതൊക്കെ. പക്ഷെ ഹൈറ്റ് വളരെ കുറവായിരിക്കും. കായലുള്ളത് ഇങ്ങനെ കൊണ്ടുപോകും. സാറിന് അവിടെ ഉണ്ടാവും, ബേക്കറി ഉണ്ടാവും. ഇനി ചിലപ്പോൾ അവിടെ വന്ന് ഇരിക്കുന്നു. കസ്റ്റമർ സെലക്ട് ചെയ്ത് കൊണ്ടുപോകും. കായലാണ് അധികം പോവുക. തായ്ലാന്റ് അതൊക്കെ തായ്ലാന്റാണ്. കസ്റ്റമർ കാണാത്തൊരു തായ്ലാന്റിന്റെ മാവ് ഇവിടെ നിന്ന് സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇമ്മ നിറ വലിയ രണ്ട് കായുണ്ട്. നല്ല മാമ്പഴം, അടിപൊളി മാമ്പഴമാണ്. ഇതൊക്കെ അത്യാവശ്യം പ്രായമുള്ള തൈകൾ തന്നെയാണ്. ഇതൊക്കെ ഹൈറ്റ് കൂടുതൽ ഉണ്ടാവില്ല. നിലത്ത് കച്ച ഒന്നും കൂടെ ഗ്രോത്ത് ആവും. കവറിലായതുകൊണ്ട് ഡ്രമ്മിലും ചട്ടിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന മണ്ണ് കൂടുന്നതിനനുസരിച്ച് ഇതേത് തൈ? അത് മട്ടാവ. മട്ടാവ തൈയാണ്. വിദേശ ഫ്രൂട്ടാണ്. മട്ടാവാണ്. വിദേശ ഫ്രൂട്ടാണ്. നമ്മളവിടെ കായ്ക്കുന്നുള്ള 100-100% ഉറപ്പുള്ള സാധനമാണ്. 100% ഉറപ്പുള്ള ഇവിടെ കായ്ക്കുന്നത്. നമ്മുടെ കേരളത്തിൽ കായ്ച്ചിട്ടുണ്ട്. കായ്ക്കാത്ത നമുക്ക് റിസൾട്ട് കിട്ടാത്ത നമ്മൾ ഒരിക്കലും കായ്ക്കുന്നു പറയാം. അത് പറഞ്ഞാൽ സൗർജിലി നമുക്ക് ഉറപ്പ് തരാൻ കഴിയില്ല. കാരണം വെച്ചാല് കാരണം നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടി, നമ്മളിപ്പോൾ കൊണ്ടുപോയത് റിസൾട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എത്രത്തോളം ഇത് കായ്ച്ചിക്കണോന്നുള്ളത് അറിയില്ല. നമുക്ക് ഒരു വലിയൊരു ഇതില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റി പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ 100% നമ്മുടെ കസ്റ്റമറിനെ വന്ന് പറഞ്ഞു കായ്ച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് കൊണ്ടുപോയ തൈകൾ നമ്മുടെ അടുത്ത് കായ്ച്ചു എന്നുള്ളത് നമ്മുടെ അടുത്ത് വന്ന് പറയും ആളുകൾ. അപ്പോൾ അതൊക്കെ 100% നമുക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയേ. ഇത് മാവൻ തൈകളാണ്. ആ മാവാണ്. പല മീഡിയം ടൈപ്പുള്ള ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന, ഒറ്റ വർഷം അടുത്ത വർഷം കായ്ക്കുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇതന്നെ നമ്മുടെ അടുത്ത് 25 ഐറ്റം മാവുകൾ, വെറൈറ്റി ഐറ്റംസ് നമ്മുടെ അടുത്ത് ഇപ്പം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഐറ്റം. ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ വലിയ മാവതാ അത്, അതൊക്കെ 7-8 വർഷത്തോളം പിന്നെ പഴക്കമുള്ള മാവുകളാണ്. ഇതൊക്കെ ഓൾറെഡി കായ്ച്ചുകൊണ്ടിരിക്കുന്ന മാവുകളാണ്. ഇതൊക്കെ മാങ്ങി കിളികളൊക്കെ കൊത്തിപ്പോയതാണ്. കാരണം അധികം ഫ്രൂട്ട് പോത്ത് കഴിഞ്ഞാൽ അധികം നിൽക്കൂല. ഈ കിളികളും എല്ലാ വെറൈറ്റീസും ഉണ്ട്. ഇതൊക്കെ 7 വർഷത്തിന്റെ മേലായിട്ടുള്ള പ്രായമുള്ള സാധനങ്ങളാണ്. വലിയ മാവുകൾ, വലിയ മാവുകൾ. അതിന്റെ മീഡിയം സൈസ് ആണ്. അതിന്റെ ചെറിയ ഐറ്റംസ് ആണ് ഈ വരുന്നതൊക്കെ. പിന്നെ ഇതിന്റെ ചെറുതുണ്ട്. നമ്മള് ഇതില് വീഡിയോയില് എല്ലാം ഉൾപ്പെടുത്തുന്നില്ല. കാരണം ഭയങ്കര ലെങ്ത് ആവുന്നിട്ട് പ്രധാനപ്പെട്ട ഫ്രൂട്ട്സുകൾ മാത്രമേ കാണിക്കുള്ളൂ. സാധാരണ ഉള്ള എല്ലാ ഫ്രൂട്ട്സുകളും ഇതേപോലെ സപ്പോർട്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഇട്ടോ. ഇവിടെ വെറൈറ്റി മാത്രമേ നമ്മൾ അധികം കാണിക്കുന്നുള്ളൂ. അപ്പൊ മറ്റേതൊക്കെ ഇവിടെ വന്നാലും നിങ്ങൾക്ക് നേരിട്ട് വന്നാലും കാണാം. പിന്നെ കുറച്ചത് കായ്ക്കുമ്പോഴേ കിളികളൊക്കെ വന്നിട്ട് കൊത്തിക്കൊണ്ടുപോകും സാധനം. അതിനൊന്നും നമ്മള് അതിനൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ നമുക്ക്. ചെറീസാണ് ഉണ്ടായിരുന്നു നമ്മക്ക്. ഈ പ്രായത്തിന്റെ കായ്ക്കും. ഈ പ്രായത്തിന്റെ കായ്ണ്ടാവും. ഇതൊരു പ്ലാവാണ്. പ്ലാവാണ്.
ചെറുതായും പഴയ കാറ്റഗറിയിലുള്ളതും തന്നെ എല്ലാ ചെറുതും വലുതൊക്കെ ഏത് ചക്ക പൊളിച്ചിട്ടാണ് വായി കിട്ടാൻ മതി, ഒന്നും ചെയ്യണ്ട, അതാണ് അതിന്റെ പ്രത്യേകത. ചക്ക നിങ്ങള് കുരുള്ള ചക്ക കണ്ടില്ലല്ലോ, അതിന് കണ്ടോളി, ഇതാണ് കുരുല്ലാതെ കേട്ടോ. എന്തായാലും കായ്ക്കണ റൈറ്റ് ആണ്, എന്തായാലും കായ്ക്കും. ഇത് എന്താ 100% കായ്ക്കണ ഐറ്റാണ് കേട്ടോ. കുരില്ലാത്ത പാവൻ തൈയാണ് ഇത്. ഏതാ തെങ്ങ് തൈ? അത് ഈ മലേഷ്യൻ കുള്ളന്റെ. മലേഷ്യൻ കുള്ളൻ അതിന്റെ വില 2 വർഷം പ്രായമുള്ള തൈകളാണ്. 2 വർഷം പ്രായം, ഹൈറ്റ് ഇല്ലാതെ കായ്ക്കും. തീരെ ഹൈറ്റ് ഉണ്ടാവില്ല. അതായത് നിലത്ത് കിടക്കും തേങ്ങ, അതിന്റെ വലിയ തൈകൾ 2 വർഷം പ്രായമുള്ള തൈകളാണ്. ഇപ്പൊ ഇത് ഇതിന് ചെറുതൈകളുണ്ട്. മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാലും ഒരു പിന്നെ 1 വർഷം 1.5 വർഷം എങ്ങനെയാലും കുടിക്കും. 1 വർഷം കൊണ്ട് കഴിക്കും. അടിയിൽ തന്നെ കായുണ്ടാവും, അടി താഴെ തന്നെ ഉണ്ടാവും. ഇതിപ്പോ കവറിലാണ് ഇരിക്കണേ, അതുകൊണ്ടാണ് കുറച്ച് ഹെൽത്തി അല്ലാതെ ഇരിക്കുന്നത്. മണ്ണിലാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കായ്ക്കുന്ന ടൈമായി. ഇതൊക്കെ ശരിക്കും തള്ളിക്കുണ്ടാവും. നമ്മൾ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് തന്നെ 1.5 വർഷം കൊണ്ട് കായോ. ഇതിൽ ചെറുതായകളുണ്ട്, പിന്നെ പിന്നെ ഇവിടെ ഉള്ള ഐറ്റം ഈത്തപ്പന കേട്ടോ. പിന്നെ എല്ലാ ഈത്തപ്പനകളും എന്താ വലിയ തൈകളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാനാണ്, റെഡി ഒക്കെ വെച്ചാണ്. ഇതുമേലൊക്കെ കായ് ഉണ്ടാവും ഉറപ്പല്ലോ. നിങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോയ സാധനം കായ് കായ്ച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഉറപ്പ് കൊടുക്കും. ഫിനിക്സ് സിൽവർ അല്ലേ, ഇത് 100% കായ്ക്കുന്ന ഉറപ്പാണ്. ഇതൊക്കെ നമുക്ക് വരുമ്പോ തന്നെ കായ ഉണ്ടാവും, പൂട്ടുണ്ടാവും. അത് അവിടുന്ന് ഈ ഇട് പറിച്ചെടുക്കുന്നതുകൊണ്ടേ കായ പിടിക്കൂല. പിന്നെ കായ പിടിക്കൂല, പറിച്ചെടുത്ത് കഴിഞ്ഞ് സെറ്റ് ചെയ്യുമ്പോൾ ഒഴിവാക്കും. പിന്നെ രണ്ടാമത് വന്നിട്ട് വേണം. ഇത് വരുമ്പോ തന്നെ ചില ടൈമിൽ വരുമ്പോ ഈ മരത്തിന്റെ മേലെ തന്നെ ഫ്രൂട്ടുണ്ടാവും. പക്ഷെ അത് പിടിക്കൂല, അവിടുന്ന് പറിച്ചെടുക്കണമെന്നല്ലേ. കൊണ്ടുവരുന്ന നമ്മുടെ രണ്ടാമത് ഇവിടെ പ്ലാന്റ് ചെയ്യണം. പിന്നെ ഇവിടുന്ന് പറിച്ചുകൊടുക്കും, പറിച്ച് നമ്മള് വേറെ സ്ഥലത്ത് പ്ലാന്റ് ചെയ്ത് കസ്റ്റമർക്ക് പ്ലാന്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ 2-3 പ്രാവശ്യം പറിക്കുന്നത് കൊണ്ട് ആ കായ പിടിക്കൂല. ഇത് മുള്ള കായ പിടിക്കണില്ല, വേര് പൊട്ടി പോരല്ലേ. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇതിന് ടൈം കൊടുക്കണ അവര് ഇതിന് ഏകദേശം 2-3 വർഷത്തിന്റെ ഉള്ളിൽ നമുക്കിത് കായ്ച്ചിട്ടു. ഇത് അത്രയും ഇതില്ല, തെങ്ങുതൈന്റെ ഇതുമില്ല. ഇത്ര പോകുന്ന മരങ്ങൾ ഞങ്ങൾ എല്ലാ മരങ്ങളും വലിയ 7 അടി, 8 അടി, 9 അടി, 10 അടിയുള്ള എല്ലാ മരങ്ങളും ഞങ്ങള് അതായത് പിന്നെ ഇത് മാത്രം പ്ലാന്റ് സ്റ്റെമ്പ് മാത്രം 10 അടിയൊക്കെയുള്ള 9 അടി, 8 അടി, 6 അടിയിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. എല്ലാം നമ്മൾ പ്ലാന്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ പ്ലാന്റ് ചെയ്ത് കൊടുക്കും. സജ്ജ് നമ്മൾ പ്ലാന്റ് ചെയ്ത് കൊടുക്കും. പിന്നെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കും. അങ്ങനെ അവർക്ക് വേണമെങ്കിൽ കൊണ്ടാവാ, നമ്മളെ റിസ്കില് നമ്മൾ ചെയ്ത് കൊടുക്കും. അവിടെ എല്ലാം നമ്മള് പലർക്കും ആൾക്കാർക്ക് ഇതിന്റെ വലിപ്പം കാരണം പിന്നെ അവർക്ക് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് നമ്മളോട് തന്നെ ചെയ്യാൻ പറഞ്ഞു. വലിപ്പമുള്ളതുകൊണ്ട് മൂന്നാളൊക്കെ വെയിറ്റ് ഉണ്ടാവും, 250 കിലോടൊക്കെ ഉണ്ടാവും. ചെറുതും ഇവിടെ ഉണ്ട്, ഇതിന്റെ ചെറുതുണ്ട് അവിടെ ഉണ്ട്. ഇത് ഹൈറ്റ് കുറഞ്ഞ തൈകളാണിത്. ഇതിലും ചെറിയ തൈകൾ ഉണ്ട്, പക്ഷെ ഇതിലും ചെറിയ തൈകൾ അധികം പുടിക്കണില്ല. പ്ലാനിങ്ങിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് പുടിക്കാതെ കസ്റ്റമർ കംപ്ലൈന്റ് പറഞ്ഞു. പിന്നെ ഏറ്റവും ചെറിയ തൈകൾ ഈ വലുപ്പത്തിലാണ് നമ്മളിപ്പോ എടുത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും മറ്റു അധികം ഇപ്പൊ 100 തൈ വെക്കുമ്പോ 90 തൈയും പോവാന്നുള്ള ഓല കൂട്ടാതെ
കാപ്പോ ജ്യൂസ് നമ്മൾ ഇത് കെട്ടി വെക്കും. എവിടെ പ്ലാൻ ചെയ്ത് ഇപ്പോൾ കസ്റ്റമറോട് പ്ലാൻ ചെയ്താൽ നമ്മൾ കെട്ടി കുറച്ച് ദിവസം കൊണ്ട് കെട്ടി വെക്കും. ഒരു ഒന്നര മാസത്തോളം നമ്മൾ കെട്ടി വെക്കും. രണ്ടു മാസം വേണേ രണ്ടു മാസം കെട്ടി വെക്കും. കുറഞ്ഞത് ഒന്നര മാസം ഇത് കെട്ടി വെക്കും. കെട്ടി വെക്കണം, അതേപോലെ കെട്ടി വെക്കണം. എന്നിട്ട് ഇത് കഴിച്ചു വിടാൻ പറ്റില്ല. മണ്ണിൽ പുതിയ അപ്പോൾ പുതിയ ഇലകളൊക്കെ മേലൊക്കെ പൊന്തി കിടക്കുക. പുതിയ തൂമ്പുകൾ നമ്മൾ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വന്ന അന്ന് തന്നെ സാധനം നമുക്ക് ലോഡ് വരും. ഈ ലോഡ് വന്ന അന്ന് തന്നെ നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്യും. പ്ലാൻ ചെയ്യില്ല, അതായത് നമ്മൾ പുറത്തിടൂല. പുറത്തിട്ടിട്ട് പ്ലാൻ ചെയ്യാതെ നമ്മളത് പുറത്തിട്ട് വെയിലും മഴയും കൊണ്ടുണ്ടെങ്കിൽ ഇതിന് നീര് വലിക്കും സാധനത്തിന്. അപ്പം മരത്തിന് ഇതിൻ്റെ ഹെൽത്ത് നല്ല ചിലപ്പോൾ ഉണ്ടാവും, ചിലതുണ്ടാവില്ല. ചിലത് ഞാൻ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഒരു ആരോഗ്യം ഇല്ലാത്ത മരമായിട്ടാണ് വരിക ഇതൊക്കെ. അപ്പം നമ്മൾ ഇത് ഇവിടെ വരുന്ന ലോഡിൽ നമ്മൾ ഇവിടെ തന്നെ അന്ന് തന്നെ പ്ലാൻ ചെയ്യാണ്. ഇപ്പോൾ ഒരു 50 പീസ് ഒരു ലോഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ 50 പീസ് അന്ന് തന്നെ ഞങ്ങളെ ഫാമിലി പ്ലാൻ ചെയ്യാണ്. പ്ലാൻ ചെയ്യാണ്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്താണ് നമ്മൾ പിന്നെ ഇവിടുന്ന് പറിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേര് വരും. വേര് വന്ന് തൂമ്പ് വന്നതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് പറിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഡാമേജ് വരുന്നില്ല. ഇത് പുറത്തിട്ട് കഴിഞ്ഞാൽ, റോഡിൽ പുറത്തിട്ട് കഴിഞ്ഞാൽ, അട്ടിക്കിട്ട് കഴിഞ്ഞാൽ, പ്ലാൻ ചെയ്ത് അട്ടിക്കിട്ട് കഴിഞ്ഞാലാണ് ഈ സാധനം ഡാമേജ് വരിക. നമ്മളെ പിന്നെ ഫാമിലി എടുത്ത് പ്ലാൻ ചെയ്യുമ്പോൾ ഇത് വേര് പിടിക്കും. വേര് പിടിക്കുന്നതോട് കൂടി ഒരു തൂമ്പ് വരും. തൂമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമുള്ള കാര്യമല്ല, പിന്നെ ഡാമേജ് വരില്ല. അപ്പോൾ ഇവിടെ ഫലവൃക്ഷ തൈകൾ മാത്രമല്ല, പൂക്കളും ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ ഇപ്പൊ മഴക്കാലമായതുകൊണ്ട് സ്റ്റാർട്ടിംഗ് ആണ്. അതായത് ഇപ്പൊ ഫ്ലവർ കുറവായിരിക്കും. സീസൺ അല്ലല്ലോ, സീസൺ അല്ലാത്തതുകൊണ്ട് ഫ്ലവറിംഗ് ഇപ്പൊ കുറവായിരിക്കും. ചെടികളായിക്കാരും കൂടുതൽ വരുന്നത്. ഫ്ലവറിംഗ് ഇപ്പൊ കുറവല്ലോ. ഇപ്പൊ ഏകദേശം സീസൺ അവസാനിക്കാറാണ്. മഴ ആയല്ലോ. ഇപ്പൊ ഫലവൃക്ഷ തൈകൾ കൂടുതൽ ഇപ്പൊ വരുന്നത്. അതാണ് ചോദ്യം വരുന്നില്ല. സീസൺ അല്ലാത്തതുകൊണ്ട് പൂക്കൾ കുറവായിരിക്കും. സീസണില് പൂക്കൾ ഉണ്ടാവും. എല്ലാ സാധനങ്ങളും ഉണ്ടാവും. റോസ് എല്ലാ റോസുകൾ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. ഏകദേശം സീസൺ അവസാനിക്കാറായി. അവസാനിച്ചു എന്ന് പറയാം. ഇപ്പൊ സീസൺ മഴ തുടങ്ങി. അപ്പൊ നമ്മള് പൂക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ചെടികളും പൂക്കളൊക്കെ ഉണ്ടാവും. അതൊന്നും അധികം കാണിക്കണില്ല. ഇതേതായി ഇത് ഊതാണ്. ഊതും ഊതിന്റെ അത്ര എന്നൊക്കെ പറഞ്ഞത് അതിന്റെ തൈയാണ്. ഇത് ഊത് ആസാമിന്റെ ഊതാട്ടാ. ഒറിജിനൽ സാധനം. ഒറിജിനൽ ഊത്. ഇതിപ്പോ ഊത് പലതും കിട്ടാണ്ട്. പക്ഷെ ഇത് ആസാമിന്റെ ആണ്. ആസാമിന്റെ ഒറിജിനൽ സാധനം. ഇന്ത്യയിലാണല്ലോ ഏറ്റവും കൂടുതൽ ഊത്. ഊത് നല്ല ഊത് ലോകത്തന്നെ ഇന്ത്യയിൽ തന്നെ. ലോകത്തിലെ ഏറ്റവും നല്ല ഊത് ഇന്ത്യയിലാണ്. അതും ആസാമാണ്. അതായത് ഒരാളായിട്ടുണ്ട് തൈകളൊക്കെ. ഒരാളായിട്ടുള്ള തൈകളാണ് ഇഷ്ടം പോലെ. ഈ സൈസ് ഒരാളെ ഹൈറ്റുള്ള, അതായത് 6 അടി ഹൈറ്റുള്ള തൈകളാണ്. 5.5 അടി 6 അടി 5 അടി ചെറുതിന്റെ ചെറുതുണ്ട്. നന്നായിട്ട് പോകണ്ട. അതെ, ചന്ദനത്തിന്റെ തൈ ഉണ്ടോന്ന് അന്വേഷിച്ചു വരും. ചന്ദനം നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. അപ്പൊ ഊതിന്റെ തൈകൾ ഇപ്പൊ അന്വേഷിച്ചു വരുന്ന കൂടുതൽ ആൾക്കാർ അന്വേഷിച്ചു വരുന്ന തൈകൾ. ആൾക്കാർ ഇതിനെ പറ്റി അറിഞ്ഞിട്ട് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഊതിന്റെ തൈകളാണ്. നേരിട്ട് കണ്ടിട്ട് എടുക്കാം. ഓൺലൈനിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നേരിട്ട് കണ്ടിട്ട് നമുക്ക് എടുക്കാം. കാരണം വെച്ചാല് ഒറിജിനൽ ഊതിന് തൈകളാണെങ്കിൽ കസ്റ്റമർക്ക് തെരഞ്ഞെടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള ഏത് തൈയാണെങ്കിലും തെരഞ്ഞെടുക്കാം. ഇവിടുന്ന് ഈ നമ്മളെ എല്ലാ തൈകളും പ്ലാന്റും നമ്മളെ തെരഞ്ഞെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. ഏത് വേണമെങ്കിൽ കസ്റ്റമറിനനുസരിച്ചിട്ട് തെരഞ്ഞെടുക്കാം. ഇയാളാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾട്ടോ. നമ്മളെ അയാളൊക്കെ പറഞ്ഞിടും. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടോ. ഇങ്ങനെ കുഴിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞിട്ടോ. ആ അറിയിച്ചു കൊടുക്കില്ല. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. വളമ്പഴുണ്ട്. എല്ലാ കാര്യങ്ങളും മുമ്പ് അറിയട്ടോ. ഇവർ ഇതിനെ പറ്റി നല്ല പരിചയമുള്ള ആളാട്ടോ. അപ്പോൾ അതാ ഇതേപോലെ ഇൻഡോർ പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ചു തരാന്നുള്ളൂ. ജസ്റ്റ് ഇതാ നല്ല നല്ല ഭംഗിയുള്ള ഇൻഡോർ പ്ലാന്റുകളൊക്കെ ഉണ്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലേ, വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ മണി പ്ലാന്റ് അങ്ങനെയൊക്കെ സാധാരണ നമ്മൾ കാണുന്ന ഐറ്റൊക്കെ ഉണ്ട് ഇവിടെ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ വെറൈറ്റി പ്ലാന്റുകളാട്ടോ. ആ ഇതെന്താ ഒരു വെറൈറ്റി ബോംബോന്ന് പറഞ്ഞു. ഇതെന്ത് ബോംബാണ്? വാട്ടർ ബോംബോ ഉണ്ടോ? ഈ വാട്ടർ ബോംബോ ഉണ്ട്, കണ്ടില്ലേ? നല്ല അടിപൊളി സാധനമാണ്. അടിപൊളിയാണ്. ഇൻഡോർ ആണല്ലേ? ഇതേതാണ്? ഇൻഡോർ ആണല്ലേ? ലൈറ്റ് അടിച്ചിട്ട് കറക്റ്റ് കളർ കിട്ടില്ല. ഇതൊക്കെ നല്ല ഭംഗിയുള്ള ലൈറ്റാ കേട്ടോ. ഇതൊക്കെ ഇൻഡോർ ആണല്ലേ? ഇതൊക്കെ ഇൻഡോർ പ്ലാന്റുകളാണല്ലേ? ആ അവിടെ നിറയെ ഉണ്ട് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ളതുണ്ട് അല്ലേ. ഇതിൻ്റെ പേരെന്താണ് ഈ സാധനത്തിൻ്റെ? ഇത് കുറേ ഉണ്ടല്ലോ. ഏ ലുജീനിയ. ഇത് പല രീതിക്കും വെട്ടിയെടുക്കാൻ പറ്റിയ സാധനം അല്ലേ? റൗണ്ടാക്കി റൗണ്ടാക്കി എടുക്കാം. ആ ലിവർ റെഡ്. ഇതാണ് നല്ല ഭംഗിയില്ലേ. അത് സാ ഇത് മാറ്റണ്ടല്ലേ. ഞാൻ ഒക്കെ പോലെ തോന്നുന്നു. ഇത് ലിവർ റെഡ് പറഞ്ഞതാണല്ലേ. ഇത് സാധാ ഐറ്റം. ഇത് പച്ചല്ല, ഇതൊരു റെഡ് കളറാണ്. നല്ല റെഡ്, നല്ല റെഡ്, ഡാർക്ക് റെഡ് കളറാണ്.
ഇതൊരു ലൈറ്റ് റെഡ് കളറുള്ളൂ അല്ലേ, അതിന്റെ വൈറ്റും ഉണ്ടോ? അത് ശരി, പല കളറും ഞാൻ കരുതി ഇത് ഒരേ മാതിരി ഉള്ളൂ, പലയിടത്തും കണ്ടിട്ടുണ്ട് ഇത് ഒരേ മാതിരി ഉള്ളൂ എന്നാണ് കരുതിയത്. ഇത് വേറെ കളർ, ഇത് ഇതിന്റെ വൈറ്റ് അല്ലേ, നല്ല ഭംഗി ഉണ്ടാവും അല്ലേ. ഇത് നമുക്ക് നമുക്ക് രീതിക്ക് എങ്ങനെ വെട്ടിയെടുക്കാല്ലേ, ബോളാക്കി മാറ്റല്ലേ, ഏത് രീതിയിൽ പെട്ടോ? ഇത് നമ്മൾ ഓണറാട്ടോ, മൂപ്പര് എന്താ തൈ വാങ്ങാൻ വന്നാട്ടോ, മൂപ്പര് നല്ല വെറൈറ്റി മട്ടാവാണ് തൈ വാങ്ങാൻ വന്നാണ്, വെറൈറ്റി തൈ വാങ്ങാൻ വന്നാണ്. ഞാനതേപോലെ തന്നെ തൈ വാങ്ങാൻ തന്നെ വന്ന് ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തുന്നുള്ളൂ കേട്ടോ. തയ്യത്തെ മട്ടാവാറും തൈ അല്ലേ നിങ്ങൾ വാങ്ങി, മട്ടാവാറും തൈ വാങ്ങി. ഇപ്പം 100% ഗ്യാരണ്ടി ഉള്ള തൈകളാണ് അവർ വെക്കുന്നത് അല്ലേ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും 100%. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ വന്ന്, അല്ലെ പുറത്തേക്കൊന്നും പോവാതെ. നമ്മളോട് ഒരുപാട് തൈ തൈ വാങ്ങിയിട്ടുണ്ട്, ഒക്കെ റിസൾട്ട് ഉണ്ട്. 100% റിസൾട്ട്, പനം വാങ്ങിച്ചു, പനന്തെണ്ണം വാങ്ങിച്ചു, ആ അതൊക്കെ ശരിക്കും ഇപ്പോൾ 6 മാസമായിട്ടുള്ളൂ. സംഭവം സൂപ്പർ ആയി, സൂപ്പർ ആയില്ലേ. 6 മാസം കൊണ്ട് ഇലയ്ക്ക് വന്ന് സെറ്റ് ആയില്ലേ. ഇപ്പം എപ്പോഴാണ് കായ്ക്കുന്നത്? കായ്ക്കാന്ന് പറഞ്ഞു വൈകാ, 6 മാസമല്ലായിട്ടുള്ളൂ. ഏകദേശം വലിയ തൈയാണ്, 7 അടിയൊക്കെ വലിപ്പമുള്ള തൈയാണ് വെച്ച്. അല്ല ഇവിടെ കായ്ച്ച തൈ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു, ഞാനിവിടെ കണ്ടിട്ടില്ല, ഉണ്ടായിരുന്നു ഞാൻ പുറത്തൊക്കെ കണ്ടിട്ടുണ്ട്, അപ്പം എന്തായാലും കായ്ക്കും. 100% കായ്. ഇത് മിറാക്കിൾ ഫുഡ് കേട്ടോ, കായ് കഴിക്കുമ്പോൾ 2 മണിക്കൂർ നേരത്തിന് നല്ല മധുരം ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ കായ് അധികം എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റം തന്നെയാണ് മിറാക്കിൾ ഫുഡ് കേട്ടോ. ഇത് കായ് നല്ല കായ് കഴിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂർ നേരത്തിന് എന്ത് പുളിരസമുള്ള സാധനം കഴിച്ചാലും നല്ല മധുരമായിരിക്കും കേട്ടോ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിവിടെ നിറയെ കായ്ക്കണൊരു തൈയാണ് കേട്ടോ. ഇത് തായ്ലൻഡിൻ്റെ റെഡ് ജാമ്പ കേട്ടോ, ഇത് നമ്മൾ അധികം കാണിച്ചിട്ടില്ല, നമ്മൾ പോകുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ. തായ്ലൻഡിൻ്റെ ചാമ്പയാണ് ഇത്, അധികം ഫാമിലുള്ള ഒരു ഐറ്റം തന്നെയാണ്, സാധാരണ കാണുന്ന ഒരു ഐറ്റമാണ് തായ്ലൻഡ് ചാമ്പ. ഇത് ബെഡാണ് കേട്ടോ, ഇത് അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ചാമ്പയാണ് കേട്ടോ. നമ്മൾ ഔട്ടർ വീട്ടിൽ നിന്ന് എടുക്കണ കേട്ടോ. അപ്പൊ ഇതൊക്കെ അവിടെ നിന്ന് വാങ്ങിയ തൈകൾ തന്നെയാണ്, ഇത് അബ്യുവാണ്, ഇതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിച്ചില്ല കേട്ടോ, വീഡിയോ ലെങ്ത് ഓങ് ചെയ്തിട്ട്. പിന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയാണ്, ഇത് പിന്നെ നമ്മളെ റംബുട്ടാന കേട്ടോ, ഇതൊക്കെ അവിടെ ഉള്ള തൈകളാണ്, അതൊന്നും നമ്മൾ കാണിച്ചില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടിയും എനേബിൾ ആക്കി വെക്കുക. ഇതുപോലത്തെ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും വീഡിയോക്ക് തായും കൊടുക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയി കാണുന്നവരേക്കും ഗുഡ് ബൈ.